പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകുന്നില്ല. നമുക്കറിയാം കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന അബദ്ധജടിലമായിട്ടുള്ള പല പല റൂമേഴ്സും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണ പ്രതിപക്ഷ കക്ഷികൾ. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ അവർ സംസ്ഥാനത്തിൻ്റെ നാഥനായിട്ടുള്ള ഗവർണറെ വരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നു. ഈ ഇതായത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ സെൻറ്റർ ഓഫ് ഹിസ്റ്റോറിക് റിസർച്ചിൻ്റെ മുൻ ചെയർമാനായിട്ടുള്ള ഇർഫാൻ ഹബീബ് എന്ന കൃത്യമായ രീതിയിൽ ഇസ്ലാമിക സൈദ്ധാന്തികൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി, അയാൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് വേദിയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് വേദി നടക്കുന്നത് കണ്ണൂരാണ്, കേരളത്തിലെ കണ്ണൂരാണ്. ഇവർ ഡെലിഗേറ്റ്സ് ആയിട്ട് അവിടെ എത്തുന്നു, പ്രതിനിധികളായിട്ട് അവിടെ എത്തുന്നു. എത്തിയതിനു ശേഷം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലേക്ക് ആ സംസാരത്തിലേക്ക് കടക്കുമ്പോൾ, ഈ ഇർഫാൻ ഹബീബ് സ്റ്റേജിൽ കയറി തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. എന്തൊരു മര്യാദ കെട്ട ജനാധിപത്യ പരമായിട്ട് എന്തൊരു മര്യാദകേടാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഇത് ഉണ്ടാകുന്നത്. കാരണം ഒരു ഗവർണർ ഒരു സംസ്ഥാനത്തിന്റെ ഒരു പ്രഥമ പൗരനാണ്. ആ സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരനെ നിശ്ചയിക്കുന്നത്, അപ്പോ അദ്ദേഹത്തെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആ രാഷ്ട്രപതിയുടെ ആ ഒരു അധികാര പരിധിയിൽ കൂടി കൈകടത്തുവാനുള്ള അത്ര ദാർഷ്യമാണ് ഇർഫാൻ ഹബീബ് എന്ന ചരിത്രകാരൻ എന്ന മേലങ്കി സ്വതവേ എടുത്തണിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി. ഇദ്ദേഹം നമുക്കറിയാം ഇസ്ലാമിക് നമുക്കറിയാം ഒരു ഇസ്ലാമിക സൈദ്ധാന്തികൻ എന്ന് തന്നെ ഒരു ലേബലിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് ഇന്ത്യൻ സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക് റിസർച്ച് ഒരു വളരെ രീതിയിൽ ഒരു 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 എന്താ പറയേണ്ടത് ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ട ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ദില്ലിയിൽ ഇദ്ദേഹത്തിൻ്റെ ഓഫീസ് പലപ്പോഴും ബാബറി മസ്ജിദ് മായി ബന്ധപ്പെട്ട അതിൻ്റെ എതിരെ പ്രക്ഷോഭങ്ങൾ നയിക്കുന്ന കമ്മറ്റികൾ നടക്കുന്ന ഒരു സ്ഥലമായി മാറിയിരുന്നു എന്ന ഒരു ശ്രുതി കൂടി കേൾക്കുന്നുണ്ടായിരുന്നു. അത് ഉയർന്നു കേട്ടിരുന്നു, ഒരു ആരോപണമായി തന്നെ നിലനിന്നിരുന്നു. അദ്ദേഹം ആ ഒരു പദവിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അത്തരത്തിലൊരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. ദില്ലിയിൽ അത് രഹസ്യമായിട്ടുള്ള നമുക്കറിയാം അതൊരു രഹസ്യമായ രീതിയിൽ നടക്കുന്ന ഒരു മീറ്റിങ്ങുകളായിരുന്നു. പക്ഷേ എന്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലെ ഓഫീസ് ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടത് ദില്ലിയെ സംബന്ധിച്ചിടത്തോളം പരസ്യമായിട്ടുള്ള രഹസ്യമായിരുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കണം. ഗവർണറുടെ ട്വീറ്റ് അനുസരിച്ച് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നു, ശ്രീ ഇർഫാൻ ഹബീബ് ട്രൈഡ് ഓൺ സ്റ്റേജ് ടു ഡിസ്റപ്റ്റ് ഇനാഗുറൽ അഡ്രസ് ക്വസ്റ്റ്യനിങ് ഹോണറബിൾ ഗവർണേഴ്സ് റൈറ്റ് ടു കോട്ട് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിനെ കോട്ട് ചെയ്യുവാൻ ഗവർണർ തുനിഞ്ഞ, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി ചരിത്ര കോൺഗ്രസിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഗവർണർ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കോട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഗോഡ്സെ പരാമർശം നടത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ സവർക്കർ പരാമർശം നടത്തിയിരിക്കുന്നു എന്ന തരത്തിലേക്കൊക്കെ അതിൻ്റെ വ്യക്തത നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും വളരെ പ്രകോപനപരമായ രീതിയിൽ കേരളത്തിൻ്റെ ഗവർണറുടെ ഉദ്ഘാടന പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ സി പി എമ്മിൻ്റെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വേദിയിലിരിക്കുമ്പോൾ അതിന് ശ്രമിച്ചിരിക്കുന്നു. നമുക്കറിയാം ഹി പുഷ്ഡ് ഹോണറബിൾ ഗവർണേഴ്സ് എ ഡി സി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ. ഇതൊന്നും മലയാളത്തിലെ ഒരു മാധ്യമങ്ങളും കണ്ടില്ല. അവർ പറയുന്നു ഗവർണർക്കെതിരെ വൻ പ്രതിഷേധം എന്നൊക്കെയാണ് കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായി പറയുന്നു, ഗവർണറിൻ്റെ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫിനെ പിടിച്ച് തള്ളിയിരിക്കുന്നു ഈ മനുഷ്യൻ ഇർഫാൻ ഹബീബ് എന്ന ഒരു ചരിത്രകാരൻ, മുസ്ലിം ഒരു ആക്ടിവിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. മുസ്ലിം ഒരു ചരിത്രകാരൻ എന്ന മേലങ്കി എടുത്തണിഞ്ഞിട്ടുള്ള ഇന്ത്യൻ സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക് റിസർച്ചിൻ്റെ പഴയ അമരക്കാരനാണ് ഇർഫാൻ ഹബീബ്. ഇയാൾ ഒരു തികഞ്ഞ ഇസ്ലാമികവാദിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട പല ദുരൂഹമായിട്ടുള്ള കൂടിക്കാഴ്ചകളും പല മീറ്റിങ്ങുകളും ഇയാളുടെ ഓഫീസിൽ വെച്ച് നടന്നു എന്നത് ദില്ലിയിലെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഗവർണർ ഇയാൾക്കെതിരെ ഈ ഒരു സംഭവത്തിൽ വളരെ ദൗർഭാഗ്യകരമായ ഈ സംഭവത്തിൽ അദ്ദേഹം മൂന്നോളം ട്വീറ്റുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനാഗുറൽ മീറ്റ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഡസ് നോട്ട് റൈസ് കോൺട്രവേഴ്സീസ് ബട്ട് അറ്റ് ദ 18th സെഷൻ അറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ശ്രീ ഇർഫാൻ ഹബീബ് റൈസ് ഫ്രം പോയിന്റ്സ് ഓൺ CAA. But when Honorable Governor addressed these points, Sri Habib rose from seat to physically stop him as clear from video. എന്ന് പറഞ്ഞ വീഡിയോ തന്നെ ഗവർണർ പോസ്റ്റ് ചെയ്യുന്നു. ഗവർണറെ ശാരീരികമായി കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന
ഉൾപ്പെടെയുള്ള വീഡിയോകൾ അദ്ദേഹം ഗവർണർ തന്നെ, ബഹുമാനപ്പെട്ട ഗവർണർ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ഈ ഇർഫാൻ ഹബീബിനെതിരെ കടുത്ത രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരനെതിരെ ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റ ശ്രമം നടത്തിയ ഇർഫാൻ ഹബീബ് എന്ന ആട്ടുംതോലിട്ട ചെന്നായിക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ടോ? ഇപ്പോൾ തന്നെ ബി ജെ പി ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്, പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ കൂടി മൂന്നാമത്തെ ട്വീറ്റിൽ ഗവർണർ പറയുന്നു, ഹോണറബിൾ ഗവർണർ സെഡ് ദാറ്റ് ഹി ഹാഡ് റെസ്പോണ്ടഡ് ടു പോയിന്റ്സ് റേസ്ഡ് ബൈ പ്രീവിയസ് സ്പീക്കേഴ്സ് ആസ് എ പേഴ്സൺ ഡ്യൂട്ടി ബൗണ്ട് ടു ഡിഫെൻഡ് ആൻഡ് പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഗവർണർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭരണഘടനയെ സംരക്ഷിക്കണം, എനിക്ക് ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് എന്റെ ചുമതല. അതുമാത്രം അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഈ ഇർഫാൻ ഹബീബ് ഇത്തരത്തിൽ വികാരപരമായി സംസാരിച്ചത്, അദ്ദേഹത്തെ ഗവർണറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ഇതൊന്നും മലയാളത്തിലെ ഒരു മാധ്യമങ്ങളിലും വാർത്തയാകുന്നില്ല. ഇതിനെതിരെ കർശനമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരണം, ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ബട്ട് ട്രൈങ് ടു ഡിസ്റപ്റ്റ് സ്പീച്ച് ഫ്രം സ്റ്റേജ് ആൻഡ് ഓഡിയൻസ് ഡ്യൂ ടു ഇൻടോളറൻസ് ടു വേസ് ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഈസ് അൺഡെമോക്രാറ്റിക് എന്ന് തന്നെ ഗവർണർ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. കൃത്യമായ രീതിയിൽ ഗവർണർ അവിടെ പറയുന്നു, നിങ്ങൾ പ്രതിഷേധിക്കുന്നവരോട് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കണം, അതിനെ സംരക്ഷിക്കേണ്ട ചുമതലയാണ്, ഭരണഘടനയിൽ അനുസൃതമായി പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിത്വം എന്ന നിലയിൽ എൻ്റെ ചുമതല എന്ന് ഗവർണർ പറയുമ്പോഴും ഈ മനുഷ്യൻ, അതായത് ഈ ഇർഫാൻ ഹബീബ്, ഇയാൾ വളരെ പ്രകോപനപരമായ രീതിയിൽ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പറ്റി ഗവർണർ കോട്ട് ചെയ്യുമ്പോൾ വേറെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്പീച്ച് ഇന്ററപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഗവർണറുടെ സുരക്ഷാ സ്റ്റാഫുകളെ പിടിച്ച് തള്ളാൻ ശ്രമിക്കുന്നു, ഗവർണറെ തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് ഗവർണർ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെതിരെ കർശനമായിട്ടുള്ള പ്രതിരോധം പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നിയമപരമായ നടപടി സ്വീകരിച്ച് ഇവരെ തുറങ്കിലടയ്ക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇയാൾക്കെതിരെയുള്ള ഇയാളുടെ പാസ്റ്റ് റെക്കോർഡ്സുകൾ എല്ലാം പരിശോധിക്കണം. ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ കാണുന്നില്ല, ഇടതുപക്ഷം കാണുന്നില്ല, വലതുപക്ഷം കാണുന്നില്ല, പക്ഷേ കേരളത്തിന്റെ ഗവർണറെ കേരളത്തിലെത്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഈ വ്യക്തിക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.